തമിഴ്നാട് സ്റ്റൈലിൽ ബീൻസ് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല പപ്പടവും അച്ചാറും തൈരും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബീൻസ് മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് ഒരു 1/2 കിലോ ബീൻസ് ഉണ്ട്. ഇത് ഊട്ടി ബീൻസ് ആണിത്. നല്ല റൗണ്ട് ഷേപ്പിലുണ്ടാവും. പിന്നെ നാരും കുറവായിരിക്കും. ഇതിലുണ്ടാക്കിയാലാണ് ഈ മസാല കൂടുതൽ നന്നാവുക. നമുക്ക് നോർമൽ ബീൻസിലുണ്ടാക്കാം, എന്നാൽ ഇത് ഈ ഊട്ടി ബീൻസിലുണ്ടാക്കിയാൽ കൂടുതൽ നന്നായിരിക്കും. പിന്നെ വേണ്ടത് ചെറിയ 2 സബോളയാണ്, 1/3 ഉണക്കമുളക്, വറുത്തിടാനായിട്ട് കടുക്, കറിവേപ്പില. സബോളയും ഉണക്കമുളകും നന്നായി അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് കായപ്പൊടി, മഞ്ഞപ്പൊടി. ബീൻസ് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർക്കാം. കുറച്ച് കായപ്പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന സബോള, ഉണക്കമുളക് പേസ്റ്റ് അരച്ചു വെച്ചതാണിത്. ഇത് ചേർക്കാം. ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ബീൻസ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ബീൻസിന്റെ കളറൊന്ന് മാറണ വരെ നമ്മളൊന്ന് ഇളക്കണം നന്നായിട്ട്. ബീൻസിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് ഗ്രീൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടി ആയി. നമുക്കൊന്നും കൂടെ തുറന്നു നോക്കാം. ബീൻസ് വേവണ വരെ നമ്മളിങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ബീൻസ് നന്നായി വെന്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇളക്കി കൊടുക്കാം. ബീൻസ് ശരിക്കും വെന്തിട്ടില്ല. കുറച്ച് ഒരു 5 മിനിറ്റും കൂടെ നേരം വേവണം. നമുക്കിതിപ്പോൾ അത് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ചിട്ട് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ല വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ബീൻസ് നന്നായി വെന്ത് വരുമ്പോൾ അതായി കളറ് വരും. നല്ലൊരു ഗ്രീൻ കളറ് വരും, ഡാർക്ക് ഗ്രീൻ കളറ് വരും. ഒന്ന് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. തീ ഫുള്ളിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. ബീൻസ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യാം.
ബീൻസ് മസാല റെഡി. നിങ്ങൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. നല്ലൊരു മണവും ഒരു ടേസ്റ്റുമാണ് ഇതിന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം.